മഹോന്നത വ്യക്തിത്വം തുടങ്ങി അദ്ദേഹത്തെ അറിയുന്ന കാലം കൊണ്ട് സുസ്മേരവദനായി എല്ലാവരും പലവട്ടം മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം എല്ലാവർക്കും ഉപകാരിയെ മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ നേരിട്ട് അതിനുള്ളതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നില പരിഗണിക്കാതെ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള അത് ഏറ്റവും പ്രത്യേകമായി ഓർക്കുന്നത് മുനിസിപ്പൽ ശ്മശാനത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമം. പലവട്ടം തിരുവനന്തപുരത്തെത്തുകയും ഇനി ഓരോ ഘട്ടത്തിലും അത് യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമം ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒപ്പം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായ സമയം മുതൽ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മാലിന്യ നിർമ്മാർജ്ജനമാണ്, ശുചിത്വം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുവേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് ആഹ്വാനവുമായി അദ്ദേഹം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഓടി നടന്നു മുനിസിപ്പാലിറ്റിയുടെ അകാലത്തിൽ അദ്ദേഹം നമ്മെ വിട്ടുവരുന്നു. തീർച്ചയായും പൊതു ജീവിതത്തിൽ തൊടുപുഴയിലെ അല്ലെങ്കിൽ ഇടുക്കി തീരാ നഷ്ടം ഏതായാലും അദ്ദേഹത്തെ ശരിയായ രീതിയിൽ ആദരിക്കുവാൻ കൈലാസത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകി അതിനെല്ലാം എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും സ്നേഹിച്ചിരുന്നു ശ്രീ ടി ജെ ജോസഫ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിലുള്ള അനുശോചനകളെ കൊണ്ടുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു.